നമസ്കാരം, ഞാൻ ടീന സൂസൻ ടോം. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. സർക്കാർ സജ്ജം. പ്രളയത്തിൽ മുങ്ങിയ കേരളത്തിൽ പകർച്ചവ്യാധികൾ തടയാൻ മുന്നൊരുക്കവുമായി സർക്കാർ. പ്രളയബാധിത മേഖലകളെ മൂന്നായി തിരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. ഇവിടങ്ങളിൽ ശുദ്ധജലം ഉറപ്പാക്കും. മരുന്നുകൾ ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കളുടെ വിതരണത്തിനായിരിക്കും ഇനി മുൻതൂക്കം. ആശയവിനിമയ സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കാൻ സാങ്കേതിക വിദഗ്ധരുടെ സഹായം തേടുമെന്നും ആരോഗ്യമന്ത്രി. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ നോഡൽ ഓഫീസർമാർക്ക് നിർദ്ദേശം. ജൈവമാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാൻ പ്രത്യേക നടപടി. തകർന്ന കെട്ടിടങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് കോൾ സെന്റർ തുടങ്ങിയിട്ടുണ്ടെന്നും മന്ത്രി. വെള്ളം ഇറങ്ങിവരുന്ന സാഹചര്യത്തിൽ ഇഴജന്തുക്കളുടെ ശല്യം പല പ്രദേശങ്ങളിലും ഉണ്ടാകും. അതിനാൽ പ്രളയബാധിത പ്രദേശത്തെ ആശുപത്രികളിൽ ആന്റിവനം ലഭ്യമാക്കുമെന്നും മന്ത്രി. സംസ്ഥാനത്ത് ആകെ 9.5 ലക്ഷം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലുണ്ടെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. ക്യാമ്പുകളിൽ എത്തിയവർക്ക് മാത്രമല്ല അർഹതയുള്ള എല്ലാവർക്കും നഷ്ടപരിഹാരം നൽകും. പ്രളയത്തിന് ശേഷം വീടുകൾ ശുചീകരിക്കാൻ ജനകീയ ദൗത്യം ഉണ്ടാകണമെന്ന് ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. പകർച്ചവ്യാധികൾ ഉണ്ടാകാതിരിക്കാൻ ആരോഗ്യവകുപ്പും തദ്ദേശ വകുപ്പും പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നും മന്ത്രി. കേരളം കരകയറുന്നു. കേരളത്തിൽ കൊടും നാശം വിതച്ച പ്രളയത്തിന് ശമനമായെങ്കിലും പലയിടത്തും ദുരിതം തുടരുന്നു. പത്തനംതിട്ട, തൃശൂർ, ആലപ്പുഴ ജില്ലകളിൽ 6ാം ദിവസവും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഉൾപ്പെടെ കുടുങ്ങിക്കിടക്കുന്ന മുഴുവൻ പേരെയും ഇന്ന് രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ദൗത്യസേന. വെള്ളം കയറിയ സ്ഥലങ്ങളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നറിയാൻ ദുരന്ത നിവാരണ സേനയുടെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തിരച്ചിൽ ശക്തം. നൂറുകണക്കിന് ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന ചെങ്ങന്നൂർ പാണ്ടനാട് മേഖലയിൽ ചെറുവള്ളങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തുന്നു. ചെങ്ങന്നൂരിൽ രക്ഷാപ്രവർത്തനം പൂർണ്ണമാകാൻ 2 ദിവസമെങ്കിലും വേണ്ടിവരും. പാണ്ടനാട് 4 വാർഡുകൾ പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിൽ. പ്രളയക്കെടുതി വിലയിരുത്താൻ മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗം നാളെ ചേരും. രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലേക്ക് കടന്നതോടെ പുനരധിവാസത്തെക്കുറിച്ചും യോഗത്തിൽ ചർച്ച നടക്കും. അതിനിടെ കുട്ടനാട്ടിൽ വീട് വിട്ടുവരാൻ തയ്യാറാകാത്തവരെ പോലീസ് സഹായത്തോടെ ഒഴിപ്പിക്കാൻ തീരുമാനം. കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താൻ ത്രിതല പഞ്ചായത്ത് ഭരണസമിതികളെ അംഗങ്ങളുടെ സഹായം തേടും. എറണാകുളത്ത്, പറവൂർ, പൂവത്തുശ്ശേരി, കുത്തിയതോട് എന്നിവിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത് നിരവധി പേർ. തൃശൂരിലെ ആലപ്പാട്, പുള്ള്, ചേറ്റുപുഴ, മക്കൊടി, ചേർപ്പ്, എട്ടുമുന തുടങ്ങിയ മേഖലകളിലും വലപ്പാട് മുതൽ ചാവക്കാട് വരെയുള്ള തീരദേശ മേഖലകളിലും വെള്ളക്കെട്ട് പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ല. കനിയാതെ കേന്ദ്രം. കേരളത്തെ ദുരിതത്തിലാക്കിയ പ്രളയം ദേശീയ ദുരിതമായി പ്രഖ്യാപിക്കാൻ പ്രത്യേക ചട്ടമില്ലെന്ന നിലപാടിൽ ഉറച്ച് കേന്ദ്ര സർക്കാർ. നിലപാട് വ്യക്തമാക്കിയത് ഹൈക്കോടതിയിൽ. ദുരന്തത്തിന്റെ വ്യാപ്തിയും നഷ്ടത്തിന്റെ കണക്കും വേഗത്തിൽ നൽകണമെന്ന് സംസ്ഥാന സർക്കാരിന് കോടതി നിർദ്ദേശം. ഇതുവരെ ചെയ്ത നടപടികളിൽ സുതാര്യത വേണമെന്നും കോടതി. അതിനിടെ MP ഫണ്ടിൽ നിന്ന് 1 കോടി ചെലവഴിക്കാൻ ഉപരാഷ്ട്രപതിയും ലോക്സഭാ സ്പീക്കറും. ജക്കാർത്ത ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് 2 വെള്ളി. ഷൂട്ടിംഗ് ഇനങ്ങളിലെ മെഡൽ നേട്ടത്തോടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 4. ജക്കാർത്തയിൽ നിന്ന് അൻസാർ ഇസ്ര തയ്യാറാക്കിയ റിപ്പോർട്ട്. ഏഷ്യൻ ഗെയിംസിന്റെ 2ാം മത്സര ദിനമായ ഇന്ന് ഇന്ത്യക്ക് 2 മെഡലുകളാണ് ലഭിച്ചിരിക്കുന്നത്. ഈ 2 മെഡലുകളും ഷൂട്ടിംഗിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്. രാവിലെ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിൽ ദീപക്കുമാറാണ് ഇന്ത്യക്ക് ആദ്യത്തെ വെള്ളി മെഡൽ നേടിയത്. അതിനുശേഷം 2ാമത് ഉച്ചയ്ക്ക് ശേഷം ട്രാപ്പ് ഇവന്റിൽ ലക്ഷ്യ ഷെറോൺ ഇന്ത്യക്ക് 2ാമത്തെ വെള്ളി മെഡലും നേടിത്തന്നു. ഇതോടെ ഇന്ത്യയുടെ ആകെ മെഡലുകളുടെ എണ്ണം 4 ഉയർന്നിട്ടുണ്ട്. ഇനി ഇന്ത്യക്ക് പ്രതീക്ഷയുള്ളത്, മെഡൽ പ്രതീക്ഷയുള്ളത് വനിതകളുടെ ഗുസ്തിയിലാണ്. അത് ഉടനെ തന്നെ തുടങ്ങാൻ പോവുകയാണ്. അതുപോലെ തന്നെ വനിതകളുടെയും പുരുഷന്മാരുടെയും ടീം ബാഡ്മിന്റൺ ഇവന്റുകളിൽ ഇന്ത്യ 2 മത്സരങ്ങളിലും പരാജയപ്പെട്ടിരിക്കുന്നു. വനിതകളുടെ ബാഡ്മിന്റണിൽ ഇന്ത്യയെ തോൽപ്പിച്ചത് ജപ്പാനാണ്. പുരുഷന്മാരുടെ മത്സരത്തിൽ ഇന്ത്യയെ കീഴടക്കിയത് ഇന്തോനേഷ്യയാണ്. ഇനി ഗുസ്തി മത്സരങ്ങളാണ് നടക്കാൻ പോകുന്നത്. ഗുസ്തി മത്സരങ്ങളിൽ ഇന്ത്യക്ക് മെഡൽ പ്രതീക്ഷകളുണ്ട്. ഇന്നലെ ഇന്ത്യ ഗുസ്തിയിൽ പുരുഷന്മാരുടെ ഗുസ്തിയിൽ ഇന്ത്യ ആദ്യ സ്വർണം നേടിയിരുന്നു. ബജ്രംഗ് പൂനിയയാണ് ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണം നേടിയിരിക്കുന്നത്. ഇന്ന് രാത്രി ഇന്ത്യ ഹോക്കി മത്സരത്തിനും ഇറങ്ങുന്നുണ്ട്. അതേസമയം കബഡിയിൽ ഇന്ത്യ ആദ്യമായി ഏഷ്യൻ ഗെയിംസിൽ ഒരു തോൽവി ഏറ്റുവാങ്ങിയതും ഇന്നാണ്. ദക്ഷിണ കൊറിയയോട് 24-23 ഇന്ത്യ തോറ്റത്. ഇതുവരെയുള്ള എല്ലാ ഏഷ്യൻ ഗെയിംസുകളിലും സ്വർണം നേടിയിരുന്ന ടീമാണ് ഇന്ത്യ. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം ശ്രുതി ചേരും. നമസ്കാരം.